വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ അധ്യായം 7 ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകും. എറിക് സ്മിത്ത്, പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇൻ്റർനെറ്റിൽ പരിശോധിക്കുകയാണ് ആമിയും അനുവും. എങ്ങനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തിരയുന്നത് നോക്കാം. അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് മെനുവിൽ നിന്നും ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. ഇവിടെ അഡ്രസ് ബാറിൽ ഒരു സെർച്ച് എഞ്ചിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. www.google.com എന്ന സെർച്ച് എഞ്ചിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുന്ന സമയത്ത് ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ തുറന്നു വരുന്നു. ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുന്നതോടുകൂടി ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ഇവിടെ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നൊരു നിർവചനം, തൊട്ടടുത്ത് വെൻ വാസ് ഓൺലൈൻ ബാങ്കിങ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇതറിയുന്നതിന് വേണ്ടി ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ വാട്ട് ഈസ് എൻ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, എന്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതറിയുന്നതിന് വേണ്ടി ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൃത്യമായ വിവരം. വാട്ട് ഡു യു മീൻ ബൈ ഓൺലൈൻ ബാങ്കിങ്, ഈ ചോദ്യത്തിന് ഉത്തരം. ഇത്തരത്തിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് നൽകുമ്പോഴേക്കും ഇൻ്റർനെറ്റിൽ നിന്നും ഒരുപടി വിവരങ്ങൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇമേജസ് എന്ന ലിങ്കിൽ പോയാൽ നമുക്ക് കിട്ടും. ഓൺലൈൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ന്യൂസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ലഭിക്കും. ബുക്സ്, ഇതുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ്. വീഡിയോസ്, ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായുള്ള സംശയങ്ങൾ തീർക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ വീഡിയോ ഓൺലൈൻ ലഭ്യമാണ്. എങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ എത്തിയത്? എങ്ങനെയാണ് ഇവ നമുക്ക് ലഭിക്കുന്നത്? ഏത് കമ്പ്യൂട്ടറിലാണ് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്? നമുക്ക് പഠിക്കാം.